ഹലോ, തുല്യതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥിതി വിവരക്കണക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ മധ്യമം കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മധ്യമം കാണാൻ വേണ്ടിയിട്ട് മധ്യത്തിൽ വരുന്ന ആളുടെ കണക്ക് നേരെ വരുന്ന സംഖ്യ ഏതാണോ അതാണ് മധ്യമം എന്ന് പറയുന്നത്. ഇനി ആവർത്തിച്ച് വരുന്ന ആൾക്കാർക്ക്, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരേ സംഖ്യ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു പട്ടികയായി തരംതിരിച്ചിട്ട് എങ്ങനെ മധ്യമം കാണാമെന്നുള്ളത് പഠിച്ചു. ഇന്ന് നമുക്ക് വിഭാഗങ്ങളും മധ്യമവും, അതായത് ഒരു വിഭാഗ പട്ടിക തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന സംഖ്യ ഒരു വിഭാഗം മാറ്റിയത് 10 മുതൽ 20 വരെ ഇത്ര പേർ, 20 മുതൽ 30 വരെ ഇത്ര പേർ, ഒരു ശരിയായ കണക്ക് പറയാതെ വിഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മധ്യമം കണക്കാക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു ചോദ്യം എഴുതാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കിൻ്റെ കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 20 മാർക്ക് വരെ രണ്ട് കുട്ടികൾ, 20 മുതൽ 40 മാർക്ക് വരെ, അതായത് 20-ൻ്റെയും 40-ൻ്റെയും ഇടയിൽ മാർക്ക് കിട്ടിയവർ 4 പേര്, 40-ൻ്റെയും 60-ൻ്റെയും ഇടയിൽ മാർക്ക് കിട്ടിയവർ 10 പേര്. അങ്ങനെയാണ് ഈ ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ മധ്യമം കണ്ടുപിടിക്കണം. അപ്പോൾ മധ്യമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടുവിലത്തെ ആൾ, മധ്യത്തിൽ വരുന്ന ആൾ ആരാണെന്ന് നോക്കണം, അവരുടെ മാർക്ക് എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് നമുക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാവും. 2 + 4 = 6, 6 + 10 = 16, +6 = 22, +3 = 25. അപ്പോൾ ടോട്ടൽ 25 കുട്ടികളുണ്ട്. അപ്പോൾ 25 കുട്ടികൾ എടുത്താൽ മധ്യത്തിൽ വരുന്ന ആളാരാണ്? 26-ന്റെ പകുതി 13, 13-ാമത്തെ ആളാണ് മധ്യത്തിൽ വരുന്നത്. അപ്പോൾ 13-ാമത്തെ ആളുടെ മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതായിരിക്കും മധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ആവർത്തി വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് മധ്യമം കണ്ടുപിടിച്ചത്? 20 വരെയുള്ള മാർക്ക് ഒരു ലിസ്റ്റായി എടുത്തു, 40 വരെയുള്ള മാർക്ക് അങ്ങനെ കൂട്ടി എഴുതാം. അപ്പോൾ നമുക്ക് മറ്റൊരു ടേബിൾ ഉണ്ടാക്കാം, മാർക്ക് കുട്ടികളുടെ എണ്ണം. അപ്പോൾ 20 വരെ മാർക്ക് വരുന്ന എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ, അതായത് 20-ൽ താഴെ, 0 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ 2 കുട്ടികളാണ്. ഇനി 40 വരെ മാർക്കുള്ള എത്ര കുട്ടികളുണ്ട്? 20-ൻ്റെയും 40-ൻ്റെയും ഇടയിൽ 4 കുട്ടികൾ, 20-ന് താഴെ 2 കുട്ടികൾ. അപ്പോൾ 40 വരെ ടോട്ടൽ 6 കുട്ടികളുണ്ട്. ഇനി 60 വരെ 6 + 10 പേർക്ക് 40-ൻ്റെയും 60-ൻ്റെയും ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. 40-ന് താഴെ ഇവിടെ 6 പേരുണ്ട്. അപ്പോൾ 10 + 6 = 16. ഇതേപോലെ കൂട്ടി എഴുതാൽ മതി. ഇനി 80 വരെ, 100 വരെ, അത് രണ്ടും കണക്ക് എഴുതാം. 16, 80 വരെ ഇവിടെ 6 കുട്ടികൾ ഇതിനോട് കൂടും. 16 + 6 = 22, 22 + 3 = 25. അപ്പോൾ ടോട്ടൽ 25 കുട്ടികളുണ്ട്. ഇനി 100 വരെ മാർക്ക് കിട്ടിയ ആൾക്കാരുടെ എണ്ണം നമ്മൾ കൂട്ടി എഴുതിയിട്ടുണ്ട്. ഇനി 13-ാമത്തെ ആള് എവിടെയാണ് വരുന്നത്? നമുക്കറിയാം 6 വരെയുള്ള കണക്കിൽ 13 ഇല്ല. അപ്പോൾ 16 വരെ, 6-ൻ്റെയും 16-ൻ്റെയും ഇടയിലുള്ള സംഖ്യയിലാണ് നമുക്ക് 13 വരുന്നത്. അപ്പോൾ 13-ാമത്തെ ആളുടെ മാർക്ക് എന്ത് പറയാം നമുക്ക്? 60 വരെ, അതായത് 40-ൻ്റെയും 60-ൻ്റെയും ഇടയിലാണ് 13-ാമത്തെ ആളുടെ മാർക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് അറിയില്ല. ഇനി നമുക്ക് അതുകൂടി കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ 13-ാമത്തെ ആളുടെ മാർക്ക് 40-ൻ്റെയും 60-ൻ്റെയും ഇടയിലാണെന്ന് നമുക്ക് കിട്ടി. ഇനി അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇവിടെ 6 വരെയുള്ള ആൾക്കാർ, 40 വരെ 6 പേര്, ഇവിടെ 60 വരെ 16 പേര്, അതായത് 40-ൻ്റെയും 60-ൻ്റെയും ഇടയിൽ എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളാണുള്ളത്. നമുക്ക് ഇവിടെ നോക്കിയാലും മനസ്സിലാവും, 40-ൻ്റെയും 60-ൻ്റെയും ഇടയിൽ മാർക്ക് വരുന്ന 10 കുട്ടികളാണുള്ളത്. അപ്പോൾ ഈ 10 കുട്ടികൾക്ക് ഈ മാർക്കിനെ നമുക്ക് വീതിച്ചു കൊടുക്കാം. 40-ൻ്റെയും 60-ൻ്റെയും ഇടയിൽ എത്ര സംഖ്യകൾ വരുന്നുണ്ട്? 20 മാർക്കിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് 41, 42, 43, അങ്ങനെ 60 വരെ സംഖ്യകൾ ഇതിൽ വരാം. 40 മുതൽ 60 വരെയുള്ള സംഖ്യകൾ ഇതിൽ വരുന്നുണ്ട്. അതായത് 20 സംഖ്യകൾ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് 10 കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ 10 കുട്ടികൾക്ക് ഈ 20 മാർക്കിനെ നമുക്ക് വീതിച്ചു കൊടുക്കാം. 20 മാർക്ക് മീൻസ് 40, 41, 42, അങ്ങനെ 60 വരെയുള്ള മാർക്കുള്ള കുട്ടികളാണ്. അതിന് നമുക്ക് 10 പേർക്ക് വീതിച്ചു കൊടുക്കാം. അപ്പോൾ ഈ 20 വ്യത്യാസത്തിനെ നമ്മൾ 10 ഉപഭാഗങ്ങളായിട്ട് മാറ്റാം. 10 പേർക്ക് വീതിച്ചു കൊടുക്കണം. അപ്പോൾ അതായത് 40 മുതൽ 42 വരെ ഒരാൾ, 42 മുതൽ 44 വരെ, 44 മുതൽ 46, 46 മുതൽ 48, 48 മുതൽ 50, അതുപോലെ നിങ്ങൾക്ക് 60 വരെ
പത്ത് പേർക്ക് കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് 40-ന്റെയും 42-ന്റെയും ഇടയിലാണ്, മറ്റൊരാൾക്ക് 42-ന്റെയും 44-ന്റെയും ഇടയിലാണ്, അതായത് ആറാൾക്ക് 40 വരെ. ഇനി ഏഴാമത്തെ ആളാണ് ഇവിടെ വരുന്നത്, 40-ന്റെയും 60-ന്റെയും ഇടയിൽ. അപ്പൊ ഏഴാമത്തെ ആൾക്ക് 40-ന്റെയും 42-ന്റെയും ഇടയിലാണെന്ന് വിചാരിക്കുക. എട്ടാമത്തെ ആൾക്ക് 42-ന്റെയും 44-ന്റെയും ഇടയിലാണ്. അതേപോലെ ഒമ്പതാമത്തെ ആള്, പത്താമത്തെ ആള്, ഇനി 13-ാമത്തെ ആൾ ഇവിടെ വരുന്നു. നോക്കാം, 48 മുതൽ 50 വരെ 11-ാമത്തെ ആള്, 50 മുതൽ 52 12-ാമത്തെ ആള്, 52 മുതൽ 54 വരെ 13-ാമത്തെ ആള്. ഇനി 13-ാമത്തെ ആളുടെ മാർക്ക് നമ്മൾ 52 മുതൽ 54 വരെയുള്ള ഉപവിഭാഗമാണെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ കൃത്യമായ കണക്ക് വേണം 52-ന്റെയും 54-ന്റെയും ഇടയിൽ. ഇനി ഇതിൻ്റെ ശരാശരി എത്രയാണ്, അതായത് ഇതിൻ്റെ മധ്യത്തിൽ വരുന്ന ആൾ 53, 52, 53, 54. അപ്പോൾ 53 മധ്യത്തിൽ വരുന്നത്. അപ്പോൾ 13-ാമത്തെ ആളുടെ മാർക്ക് 53 എടുക്കാം, അതായത് മധ്യമം എന്ന് പറയുന്നത് 53. അപ്പോൾ വിഭാഗ പട്ടിക തന്നിട്ടുണ്ടെങ്കിൽ മധ്യമം കണക്കാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മധ്യത്തിൽ വരുന്ന ആള് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 40 മുതൽ 60 വരെയുള്ള വിഭാഗത്തിലാണ്, അവിടെ 10 പേരുണ്ട്. അപ്പോൾ ഈ 40 മുതൽ 60 വരെ എന്നുള്ള ഈ സംഖ്യയെ നമ്മൾ 10 പേർക്ക് തുല്യമായി വീതിക്കാൻ വേണ്ടിയിട്ട് 10 ഉപവിഭാഗങ്ങളാക്കി. എന്നിട്ട് അവിടെ ഏതാണോ മധ്യത്തിൽ വരുന്ന ആൾക്ക് കിട്ടുന്ന മാർക്ക്, ആ ഉപവിഭാഗത്തിൻ്റെ മധ്യത്തിൽ വരുന്ന സംഖ്യയാണ് മധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊരു കണക്ക് കൂടി ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവും. അപ്പോൾ നെക്സ്റ്റ് കണക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്ത കണക്ക് നോക്കാം. ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുന്നവരുടെ പ്രായം എണ്ണമനുസരിച്ച് തരംതിരിച്ച ഒരു വിഭാഗ പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ മധ്യമം കണ്ടുപിടിക്കാം. 20 മുതൽ 30 വരെ പ്രായം വരുന്ന 14 പേര്, 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള 6 പേര്, ആ ഒരു തരത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് നോക്കണം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ 30 വരെ പ്രായം വരുന്ന 14 പേര്, 40 വരെ 14+6 20 പേര്, 50 വരെ, അതായത് 50-ൽ കുറവ് പ്രായം വരുന്ന 20+5 25 പേര്, ആ ഒരു രീതിയിൽ നമുക്ക് മറ്റൊരു പട്ടിക തയ്യാറാക്കാം. ഇപ്പോൾ 30-ൽ കുറവ് പ്രായം വരുന്നത്, അല്ലെങ്കിൽ 30 വരെ പ്രായം വരുന്ന 14 പേര്, ഇനി 40-ൽ കുറവ് പ്രായം വരുന്നത് 14+6 20 പേര്, 50-ൽ കുറവ് പ്രായം വരുന്നത് 20+5 25, ഇനി 60-ൽ കുറവ് പ്രായം വരുന്നത് 25+19 44. അപ്പോൾ ടോട്ടല് 44 തൊഴിലാളികളുണ്ട്, ആകെ 44 തൊഴിലാളികളുണ്ട്. അപ്പോൾ 44 പേരുണ്ടെങ്കിൽ മധ്യത്തിൽ വരുന്ന ആളേതാണ്, ഇത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ മധ്യത്തിൽ നമുക്ക് 2 പേരെ കിട്ടും. അപ്പോൾ 44-ന്റെ പകുതി 22, അപ്പോൾ 22-ാമത്തെ ആളും 23-ാമത്തെ ആളുമാണ് മധ്യത്തിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ പ്രായം എത്രയാണോ അതിൻ്റെ ശരാശരിയാണ് മധ്യമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 22-ാമത്തെയും 23-ാമത്തെയും ആളുടെ പ്രായം കണ്ടുപിടിക്കണം, എന്നാൽ നമുക്ക് മധ്യമം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 22-ാമത്തെയും 23-ാമത്തെയും ആൾ എവിടെയാണ് വരുന്നത്, ഇവിടെ 20-ന്റെ ആൾക്കാരുടെ എണ്ണത്തിൽ അവർ വരുന്നില്ല, 22-ാമത്തെ ആൾ അതിന് ശേഷമാണ്. അപ്പോൾ 25 വരെയുള്ള ആൾക്കാരിലാണ് 22-ഉം 23-ഉം വരുന്നത്, അവരുടെ പ്രായം എത്രയാണ്, 50-ൽ കുറവാണ്. അപ്പോൾ 22-ഉം 23-ഉം ആളുടെ പ്രായം എന്ന് പറയുന്നത് 50-ൽ കുറവാണ്, അതായത് 40-ൽ കൂടുതലാണ്. അപ്പോൾ 40-ന്റെയും 50-ന്റെയും ഇടയിലാണ് 22-ാമത്തെ ആളും 23-ാമത്തെ ആളുടെയും പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ 40-ന്റെയും 50-ന്റെയും ഇടയിൽ എത്ര പേരുണ്ട്, 5 പേരുണ്ട്. അപ്പോൾ ഈ 5 പേർക്ക് നമുക്കിതിനെ 5 ഉപവിഭാഗങ്ങളാക്കി തരംതിരിക്കാം. അപ്പോൾ 40 മുതൽ 42 വരെ ഒരാൾ, 42 മുതൽ 44 വരെ, 44 മുതൽ 46 വരെ, 46 മുതൽ 48, 48 മുതൽ 50. ഇവിടെ 20-ാമത്തെ ആളുടെ പ്രായം എന്ന് പറയുന്നത് 40-ൽ കുറവാണ്. ഇനി 21-ാമത്തെ ആളുടെ പ്രായം എന്ന് പറയുന്നത് 40-ന്റെയും 50-ന്റെയും ഇടയിൽ, 40-ന്റെയും 42-ന്റെയും ഉപവിഭാഗത്തിൽ നമുക്ക് പെടുത്താം. അപ്പോൾ 21-ാമത്തെ ആളുടെ പ്രായം 40 മുതൽ 42 വരെ, അതിൻ്റെ ഇടയിലാണ്. 22-ാമത്തെ ആളുടെ പ്രായം 42-ന്റെയും 44-ന്റെയും ഇടയിൽ, 23-ാമത്തെ ആളുടെ പ്രായം 44-ന്റെയും 46-ന്റെയും ഇടയിൽ, അതേപോലെ 24-ഉം 25-ഉം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 22-ാമത്തെ ആളുടെയും 23-ാമത്തെ ആളുടെയും പ്രായമാണ്. ഇപ്പോൾ 42 മുതൽ 44 വരെയാണ് 22-ാമത്തെ ആളുടെ പ്രായം വരുന്നത്, 23-ാമത്തെ ആളുടെ പ്രായം 44-ന്റെയും 46-ന്റെയും ഇടയിലാണ്.
അപ്പൊ ഇവരുടെ യഥാർത്ഥ പ്രായം നമുക്ക് ഇതിന്റെ നടുക്ക് വരുന്ന സംഖ്യയായിട്ട് എടുക്കാം. അപ്പൊ 22-ാമത്തെ ആളുടെ പ്രായം 43-ഉം 23-ാമത്തെ ആളുടെ പ്രായം 45-ഉം എടുക്കാം. 22-ാമത്തെ ആളുടെ പ്രായം 43, 23-ാമത്തെ ആളുടെ പ്രായം 45. ഇനി മധ്യമം കാണാൻ വേണ്ടിയിട്ട് നടുവിലെ മധ്യത്തിലെ രണ്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവരുടെ ശരാശരി, അതായത് അവരുടെ മാധ്യം കണ്ടാലും മധ്യമം കിട്ടും. അപ്പൊ മധ്യമം എന്ന് പറയുന്നത് 43 + 45/2, അതായത് 88/2, അതായത് 44. അപ്പോൾ 44 മധ്യമം എന്ന് പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ചെയ്യുന്ന സമയത്ത് സിമ്പിളാണ്. ആദ്യം വിഭാഗ പട്ടിക തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ അതിൽ മധ്യത്തിൽ വരുന്ന ആളാരാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മധ്യത്തിലെ ആളുടെ വയസ്സ് ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 40 മുതൽ 50 എന്ന വിഭാഗത്തിലാണ് എന്ന് കിട്ടി. അതായത് മധ്യത്തിൽ വരുന്ന ആളുടെ വയസ്സ് എന്ന് പറയുന്നത്, പ്രായം എന്ന് പറയുന്നത് 40-ൻ്റെയും 50-ൻ്റെയും ഇടയിലാണ്. 40-ൻ്റെയും 50-ൻ്റെയും ഇടയിൽ 5 പേരുണ്ട്. അപ്പോൾ ഇവിടെ 10 സംഖ്യകൾ വരുന്നുണ്ട്. ഇതിനെ നമുക്ക് 5 ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അപ്പോൾ ഒരാൾക്ക് 2 എന്നുള്ള വ്യത്യാസത്തിൽ തരംതിരിച്ചാൽ നമുക്ക് 5 ഉപവിഭാഗങ്ങൾ കിട്ടും. ഇല്ല, നമുക്ക് മധ്യത്തിൽ 2 പേര് വന്നതുകൊണ്ട് ആ 2 പേരും ഏത് ഉപവിഭാഗത്തിൽ പെടുന്നു നോക്കാം. അതിൻ്റെ മധ്യത്തിൽ വരുന്ന സംഖ്യ, നടുവിൽ വരുന്ന സംഖ്യയാണ് അവരുടെ പ്രായമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി 2 സംഖ്യ വന്നതുകൊണ്ട് നമ്മളിവിടെ മധ്യമം കാണുമ്പോൾ ഇതിൻ്റെ മാധ്യം കണ്ടു, ഇതിൻ്റെ ശരാശരി ഈ ഒരു തരത്തിൽ കണ്ടു. കൂട്ടിയിട്ട് എത്രയാണോ തുക അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മാധ്യം കിട്ടും. ശരാശരി കാണാനുള്ള ഒരു മാർഗമാണ് മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മധ്യമം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മധ്യമം കണ്ടുപിടിക്കാൻ 3 തരത്തിൽ നമ്മൾ പഠിച്ചു. ഒറ്റയായിട്ടുള്ള സംഖ്യകൾ വന്നിട്ടുണ്ടെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് മാറ്റി എഴുതിയിട്ട് മധ്യത്തിൽ വരുന്ന ആളുടെ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇനി ആവർത്തിച്ച് വരുന്നതാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇനി വിഭാഗ പട്ടിക തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും ഉപവിഭാഗങ്ങളാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ മധ്യമം കാണാൻ ഏത് തരത്തിലാണോ ചോദ്യം തന്നിട്ടുള്ളതെന്ന് നോക്കുക. സിംഗിൾ സംഖ്യകൾ മാത്രമാണ് തന്നിട്ടുള്ളത്, അതായത് ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചിട്ടില്ല. 2 പേർക്ക് ഇത്ര, 5 പേർക്ക് ഇത്ര, ആ ഒരു തരത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ സിമ്പിളായിട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് മാറ്റി എഴുതാം, മധ്യമം കാണാം. ഇനി ആവൃത്തിയും തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ ചെയ്യാം, അതും സിമ്പിളാണ്. ഇനി വിഭാഗ പട്ടികയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ ഒരു തരത്തിൽ അതിനെ ഉപവിഭാഗങ്ങളാക്കി മാറ്റുക. സിമ്പിളാണ്, ചെയ്തു വരുമ്പോൾ വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ മധ്യമം കാണാൻ എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.